ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ. ശൂനോയോ 6 ഓഗസ്റ്റ് 6 ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ലിറ്റർജിയിലെ കീർത്തനത്തിലെ മറ്റൊരു വശം, ആ കീർത്തനത്തിൻ്റെ മറ്റൊരു വശമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. കന്യെ മുൻഫലമായോളെ, രക്ഷയ്ക്കുറവിടമായോളെ, ഏകാത്മജനോട് അർപ്പിക്കുക, ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ. നിന്റെ ഏകാത്മജൻ ഇല്ലേ, നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ഞങ്ങളോട് കരുണയായിരിക്കാൻ നീ പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ വിശുദ്ധരുടെ സൂനകദോസുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്താണ് മറിയം. 12 നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടമണിഞ്ഞ മറിയത്തെ വിശുദ്ധരുടെ രാജ്ഞിയായിട്ട്, 12 ഗോത്രങ്ങളുടെയും വിശുദ്ധരുടെ രാജ്ഞിയായിട്ടാണ് വെളിപാട് പുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മറിയം, സ്വർഗത്തിൽ ഇങ്ങനെ രാജ്ഞിയായിട്ട് ചിത്രീകരിക്കപ്പെട്ട മറിയം, ഭൂമിയിലായിരുന്നപ്പോൾ കാനായിൽ വെച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. മറിയം ഇടപെട്ടു. ഈ ഏകരക്ഷകൻ അല്ലെങ്കിൽ ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞ കർത്താവ് അവിടെയുണ്ട്. പക്ഷേ കർത്താവ് നേരിട്ട് കാണുകയായിരുന്നില്ല കുടുംബത്തിൻ്റെ ആവശ്യം. മറിയം ഇടപെടുക തന്നെ ചെയ്തത്. മറിയം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് യേശുവിന് അത്ഭുതം ചെയ്തതും. എന്റെ സമയമായിട്ടില്ല എന്നാണ് കർത്താവ് ആദ്യം പറഞ്ഞേ. പക്ഷേ നിന്റെ സമയമായോ അതല്ല പ്രശ്നം, ഇവിടെ അവർക്ക് വീഞ്ഞില്ല എന്ന കാര്യം മറിയം ഇല്ലേ നിർബന്ധപൂർവം പറഞ്ഞപ്പോൾ, സമയമായിട്ടില്ലെങ്കിലും യേശു അത്ഭുതം ചെയ്തു. മറിയം നിർബന്ധിച്ചത് കൊണ്ട് സമയമായിട്ടില്ലെങ്കിലും കർത്താവ് അത്ഭുതം ചെയ്തു. ഇന്നും ഇത് സംഭവിക്കുകയാണ്. ഇന്നിത് പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് വീഞ്ഞില്ല, അതായത് മേൽത്തരം വീഞ്ഞ് പരിശുദ്ധാത്മാവിന് ദാനമില്ല എന്ന് കർത്താവിനോട് പറയാൻ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ മേൽത്തരം ദാനമില്ല, വീഞ്ഞില്ല എന്ന് യേശുവിനോട് പറയാനും, നമ്മളോട് ആർദ്രത കാരുണ്യം കാണിക്കാനും നാം മറിയത്തോട് ആവശ്യപ്പെടുകയാണ്. അന്ന് കാനായിലെ കുടുംബത്തില് അവർക്ക് വീഞ്ഞില്ലാതെ വന്നപ്പോൾ മറിയം അത് തിരിച്ചറിഞ്ഞു. എന്നിട്ട് പുത്രനോട് പറഞ്ഞു. പുത്രൻ ആദ്യം എനിക്ക് എന്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും മറിയത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി യേശു ചെയ്തു. അത് സമയമാകാത്തവൻ സമയത്തിൽ ചെയ്തു. ഇന്ന് നമ്മൾ പറയാണ്, അന്ന് നിന്റെ വാക്ക് കേട്ട് പുത്രൻ ചെയ്തു, സമയമാകാത്തവൻ സമയത്തിൽ ചെയ്തു നിന്റെ വാക്ക് കേട്ട്. ഇന്ന് ഞങ്ങൾക്കത് സംഭവിക്കണം. ഞങ്ങൾക്ക് വീഞ്ഞില്ല എന്ന കാര്യം നിന്റെ മകനോട് പറയണം. അവൻ സമയമായിട്ടില്ലെന്ന് പറഞ്ഞാലും നീ പറഞ്ഞ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ മേൽത്തരം വീഞ്ഞ എന്ന ദാനം നൽകണം. അതിനർത്ഥം നമ്മൾ മറിയത്തെ സ്മരിക്കുന്നതും വണങ്ങുന്നതും ഭാഗ്യമെന്ന് കീർത്തിക്കുന്നതും വെറുമൊരു ആചാരമല്ല, പരിശുദ്ധാത്മാവിനെ പ്രചോദിതമായി രേഖപ്പെടുത്തപ്പെട്ട വചനം അനുസരിക്കലാണ്. കർത്താവിന്റെ അമ്മ തെയോത്തോക്കോസ്, എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? കർത്താവിന്റെ അമ്മ എന്റെ അമ്മയാകാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് നമ്മൾ ഇന്ന് ചോദിക്കണം. നിന്നെ പ്രസവിച്ച മറിയവും നിന്റെ മാമോശ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നുവെന്ന് വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്നുണ്ട്, പൗരസഭകളില്. അതായത് നമ്മൾ പറയാണ്, കന്യെ മുൻഫലമായോളെ, രക്ഷയ്ക്കുറവിടമായോളെ, ഏകാത്മജനോട് അർത്ഥിക്കുക, ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ. അന്ന് കാനായില് മറ്റുള്ളവർക്ക് വേണ്ടി നീ കർത്താവിനോട് പറഞ്ഞത് പോലെ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കാരുണ്യം കാണിക്കാൻ നിന്റെ പുത്രനോട്, ഏകപുത്രനോട് നീ അർത്ഥിക്കുക. ഇത് തിരുവചനമാണ്. അപ്പോൾ ഈ മറിയത്തെ ഇതുപോലെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ആ തിരുവചനം അനുസരിച്ച് മറിയത്തെ ബഹുമാനിക്കും ആദരിക്കും ചെയ്യുന്നില്ലെങ്കിൽ തിരുവചനത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു. നമ്മൾ മറിയത്തെ സ്മരിക്കുന്നതും അവളോട് പ്രാർത്ഥിക്കുന്നതും തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടതാണ്, പരിശുദ്ധാത്മാവിന് പ്രചോദിതമാണ്. അതിനുള്ളത് വെറുമൊരു ആചാരമല്ല, ലിറ്റർജിയാണ്. ലിറ്റർജി ദിവ്യ ശുശ്രൂഷ. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭകളിലെ ഈ കൊന്തയും അതൊക്കെ വേണം, നല്ല പ്രാർത്ഥനകളാണ്. പക്ഷെ അതിനേക്കാളും ആരാധനക്രമത്തിൽ അടിസ്ഥാനമിട്ട ആധ്യാത്മികത, സ്നേഹത്തെ ബന്ധം, അത് മറിയത്തോടാണെങ്കിലും വിശുദ്ധരോടാണെങ്കിലും കർത്താവിനോടാണെങ്കിലും ആ തരത്തിൽ ആവിഷ്കരിക്കുന്നത്, അതെല്ലാം തിരുവചനത്തിൽ അങ്ങേയറ്റം ആഴത്തിൽ വേരോടിയതുകൊണ്ടാണ്, ദിവ്യ ശുശ്രൂഷയിൽ വേരോടിയതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് ആരാധനക്രമ ലിറ്റർജി അല്ല സോറി ആരാധനക്രമ ആധ്യാത്മികത ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് തന്നെ നമ്മൾ പറയുന്നത്. നമുക്കും ഈ ലിറ്റർജിയിലെ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കും പാടാം. പാട്ടുപാടാൻ അറിയുന്നവര് ഇതിനൊക്കെ കൃത്യമായ ട്യൂണൊക്കെ ഉണ്ട് കേട്ടോ ലിറ്റർജിയിൽ. എന്നാലും ഞാൻ പറയാണ്, കന്യേ മുൻഫലമായോളെ രക്ഷയ്ക്കുറോടമായോളെ ഏകാത്മകനോട് അർത്ഥിക്കുക ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ എന്ന് നമുക്കും മറിയത്തോട് പ്രാർത്ഥിക്കാം ലിറ്റർജിയോട് ചേർന്ന്.